ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ചാരു സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ എനിക്ക് സുഖമാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക എല്ലാവരും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അതായത് വെറുതെ ഇരിക്കരുത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുക അതുപോലെ പെയിൻറ് ചെയ്യുക വരയ്ക്കാൻ അറിവ് വരയ്ക്കുക സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് സ്റ്റിച്ച് ചെയ്യുക ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്ക് ഗാർഡനിങ് ചെയ്യുക ഒരുപാട് കാര്യങ്ങളുണ്ട് വെറുതെ ഇരിക്കാതെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടുകൂടി ബോറടി ഒന്നും ഇല്ലാതിരിക്കും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്ത് സന്തോഷത്തോടുകൂടി ഇരിക്കുക നമുക്ക് ഇന്നത്തെ പരിപാടിയിലോട്ട് പോയാലോ ഇന്ന് നമ്മൾ ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ബിഗിനേഴ്സിന് പ്രത്യേകിച്ച് അതായത് പെട്ടെന്ന് ചെയ്തെടുക്കാനും അങ്ങനെ പെയിൻറ്റിങ്ങൊന്നും അറിയണ്ട പെ പറ്റുന്ന ഒരു പരിപാടിയാണ് അത് പെയിൻറിങ് തന്നെയാണ് ഒരു ബോട്ടിൽ പെയിൻറ്റിങ്ങാണ് ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ പെയിൻറിങ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് അതിലോൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടം തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നതേ കുപ്പിയെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഉണങ്ങി കിട്ടാനൊക്കെ വേണ്ടിയാണ് എൻ്റെ ഒരു സൗകര്യത്തിന് പെട്ടെന്ന് പെയിൻ്റ് ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് എല്ലാവരും പെയിൻറ് ചെയ്തെടുക്കുക ഒന്നുകിൽ ഇനാമൽ പെയിൻറ്റോ അല്ലെങ്കിൽ അക്രലിക് പെയിൻറ്റോ ഏത് പെയിൻറ്റും നിങ്ങൾ യൂസ് ചെയ്യാം അത് സ്പോഞ്ച് കൊണ്ടോ ബ്രഷ് കൊണ്ടോ കൊടുത്ത് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഞാനൊരു പരന്ന ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ഒരു ബോട്ടിലായിട്ടോ എടുത്തത് അത് കൂടുതൽ നന്നായിരിക്കും അപ്പോൾ ഈ ഒരു പെയിൻറിങ്ങിന് അതായിരിക്കും കൂടുതലും നന്നായിരിക്കുന്നത് അപ്പോൾ അതേ കുപ്പി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പെയിൻറ് ചെയ്തിട്ട് ഇനി വേണ്ടത് കുറച്ച് ബഡ്സാണ് എന്തായാലും വീട്ടിൽ കുറച്ച് ബഡ്സ് എടുക്കാനുണ്ടാവില്ലേ അതൊരു ഏഴിട്ടെണ്ണമെങ്കിലും എടുക്കേണ്ടി വരും കേട്ടോ എന്നിട്ട് നമ്മൾ കയ്യിൽ ഒരേപോലെ അടുക്കി എടുക്കുക ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അടുക്കി അടിക്കി എടുത്ത് ഒരേപോലെ മുകൾ ഭാഗം ഒരേപോലെ വരുന്ന രീതിയിൽ കാരണം ചിലപ്പോൾ ചിലത് നിനൊക്കെ നീളം നീളം കുറവും കൂടുതലൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരേപോലെ നമ്മൾ അടുക്കി എടുക്കണം എന്നിട്ട് നമുക്ക് റബ്ബർ ഇട്ട് കൊടുക്കണം ആ ഒരു മുകൾ ഭാഗത്തായിട്ട് റബ്ബർ ഇട്ട് കൊടുക്കാം അപ്പോൾ നിന്നിട്ടും നന്നായിട്ടൊന്ന് അടുക്കി കൊടുക്കാം എന്നിട്ട് കണ്ടോ ഒരു സൈഡും മതിയാവും കേട്ടോ എന്നിട്ട് ദേ ഇതുപോലെ കൂടി ഇരിക്കണം അതാണ് നമുക്ക് വേണ്ടത് ഇതുപോലെ എടുക്കാം കണ്ടോ ഇതുപോലെ ബഡ്സ് എടുക്കാം എന്നിട്ട് നമുക്ക് പെയിൻറ് എടുക്കാം പെയിൻറ് അക്രി പെയിൻ്റ് ഇടത്തിരിക്കുന്നത് ഞാനിവിടെ ഒരു ബോട്ടിലൊക്കെ ഇരുപത് രൂപ വരുവുള്ളൂ അപ്പോൾ അത് എടുത്തിട്ടുണ്ട് വൈറ്റും മജന്തിയും കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം എന്നിട്ട് ഈ ബഡ്സ് എടുത്ത് അതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ വട്ടത്തിൽ കുത്തി കുത്തി കൊടുക്കണം വട്ടത്തിൽ കുത്തി കുത്തി കൊടുക്കുമ്പോൾ ഡോട്ട്സ് ആയിട്ടാണ് വരുന്നത് അതിന് ഗ്യാപ്പൊക്കെ ഉണ്ടാവും ഒരു കുഴപ്പമില്ല ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കണം ഈ വട്ടം കിട്ടാൻ വേണ്ടി പെൻസിൽ കൊണ്ട് നമുക്ക് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു റൗണ്ടിനുള്ളിൽ വട്ടം കൊടുക്കാം അതിപ്പോൾ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്യും ഇപ്പം ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല നേരെ വട്ടം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ബഡ്സ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു മൂന്നാല് ബഡ്സ് ഒരുമിച്ച് കുത്തിയിട്ട് ഇട്ടിട്ട് ഇതുപോലെ കുത്തു കൊടുക്കാം എന്നിട്ട് ഇതിങ്ങനെ ഒരു ഗ്യാപ്പൊക്കെ ഇല്ലേ ആ ഭാഗത്തായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കണം അപ്പോൾ ഒരു കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ആ ഒരു എന്താ പിങ്കിഷ് കളറും വൈറ്റും അതുപോലെ മജന്തയും കൂടി ഇങ്ങനെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് വരും ഇതുപോലെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആയിട്ട് ഓരോ ബഡ്സ് വെച്ചിട്ടും ഇടയ്ക്ക് ആ ഗ്യാപ്പിൽ വൈറ്റ് കൊടുക്കുക എന്നിട്ട് മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് ആ ബഡ്സ് എടുത്തിട്ട് റബ്ബർ ഇട്ട് വച്ചില്ലേ അത് വെച്ചിട്ട് നമ്മൾ മജന്തയും കൊടുക്കുക അപ്പോൾ ഒരു സൈഡിൽ മജന്തയുടെ കളർ വരും ഒരു സൈഡിൽ നമ്മൾ ലൈറ്റ് ഷെയ്ഡ് വരും ആ ഒരു രീതിയിൽ നമ്മൾ കൊടുക്കണം ദേ ഇതുപോലെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ശരിക്കും നോക്കുക അപ്പോൾ ദേ ഇതുപോലെ കൊടുക്കണം അപ്പോൾ ചുറ്റിനും ഇങ്ങനെ നമ്മൾ മജന്ത അങ്ങോട്ട് ഡാർക്ക് കൊടുക്കും മുകൾ ഭാഗത്ത് നമ്മൾ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കും അപ്പം ഇങ്ങനെ കുത്തി 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 കൊടുത്തു അതൊരു നാലഞ്ച് ബഡ്സ് ഒരുമിച്ച് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക ഏഴെട്ട് ബഡ്സ് ഒരുമിച്ച് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക അപ്പോൾ നമ്മൾ കുത്തുന്ന അനുസരിച്ചിരിക്കും എന്നിട്ട് നമുക്ക് ഒരു ഒന്ന് രണ്ട് ലീഫ് ചെയ്ത് കൊടുക്കാം നല്ല പരത്തി ലീഫ് വരച്ച് കൊടുക്കണം ഇപ്പോൾ എൻ്റെ ബോട്ടിലത്ര വീതിയില്ല കേട്ടോ അപ്പോൾ ലീഫ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ സൈഡ് ചേർന്ന് വെച്ച് വരയ്ക്കുകയാണ് അപ്പോൾ വീതിയുള്ള ബോട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയോടെ ലീഫ് വരയ്ക്കാം അപ്പോൾ ഇങ്ങനെ വരച്ചെടുത്തേ ലീഫിലെ ഇടയ്ക്കൊക്കെ ഒന്ന് വൈറ്റ് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഭംഗി ഉണ്ടാവും എന്നുവെച്ചാൽ ഒരു ഷെയ്ഡ് വരാൻ വേണ്ടിയാട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ കുപ്പിയുടെ മുകൾ ഭാഗത്ത് ആ കഴുത്ത് ഭാഗത്ത് ഒരു പീച്ച് കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഭംഗിക്കായിട്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കാം ഞാനത് കാണിച്ചിട്ടില്ല അത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എനിക്കൊന്ന് ഇത് ബ്ലാക്കിൽ ഈ ഇങ്ങനൊരു പൂക്കൾ വരുമ്പോളായിരിക്കും കൂടുതൽ ഭംഗി അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കളറ് കൊടുത്തിട്ട് ഈ ഒരു കളറ് ചെയ്തത് അപ്പോൾ ഓരോരുത്തരും ഇഷ്ടം അനുസരിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു നാല് ഇല ചുറ്റിനായിട്ട് വിടർത്തി വരച്ചു കൊടുക്കാം ഇത് ക്യാൻവാസ് ബോർഡിലൊക്കെ വരയ്ക്കുന്നവരുണ്ടാവും കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ കുറച്ചും കൂടെ വിടർത്തി വരയ്ക്കാൻ പറ്റും ഇതിപ്പോൾ കുപ്പിയിലൊക്കെ ആകുമ്പോൾ ഒരു പരിധി ഇട്ട് നമുക്ക് വരയ്ക്കാൻ ഇത്തിരി പാടായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിച്ച് ഇതുപോലെ വരയ്ക്കാം ചെറിയ പൂക്കൾ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് വലിയ പൂക്കളാകുമ്പോൾ കുറച്ചും കൂടെ ഭംഗി പക്ഷെ കുപ്പിയുടെ വലിപ്പം വെച്ച് വേണം നമ്മൾ ചെയ്യാൻ അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായില്ലേ എളുപ്പമല്ലേ ചെയ്യാൻ ഈ ലീഫ് വരയ്ക്കാനായിട്ട് ഏതെങ്കിലും ഒരു ബ്രഷ് എടുത്താൽ മതിയോട്ടോ അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ ഒരു സൈഡും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു കളറ് കളറൊക്കെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം അപ്പോൾ എളുപ്പമല്ലേ എല്ലാവരും ചെയ്തു നോക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ